പത്താൻ, ഷാറൂഖ് ഖാൻ്റെ പത്താൻ, കിങ് ഖാൻ്റെ പത്താൻ, സ്പൈ യൂണിവേഴ്സിലെ പത്താൻ. സ്പൈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ വാറ, ഏക് ദ ടൈഗർ, ടൈഗർ സിന്ദാഹെ, ഇപ്പോൾ ഈ പത്താനും ഒക്കെ ഉള്ളൊരു സ്പെഷ്യൽ യൂണിവേഴ്സാണ്. അവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പത്താൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ പത്താൻ്റെ ടീം ആദ്യം നന്ദി പറയേണ്ടത് ഇത്രയും വിവാദം ഉണ്ടാക്കി ഈ പടത്തിന് ഇത്രയും ആൾക്കാരെ കയറ്റിയ ആൾക്കാരെയാണ്, ബോയ്ക്കോട്ട് ആർമി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു റീസണാന്ന് കരുതിയിരുന്നു ഞാൻ ആ ഒരു വിവാദം കണ്ടപ്പോൾ. അതായത് ഒരു നടിയുടെ അടിവസ്ത്രം നോക്കിയിട്ടൊക്കെ വിവാദം ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ ചില്ലറ ഉടുപ്പൊന്നും പോരാ, അത് വേറെ കാര്യം. അപ്പോൾ അവർക്കാണ് ശരിക്കും പറഞ്ഞതിന് താങ്ക്സ് കൊടുക്കുന്നത്. കാരണം രാവിലെ തന്നെ നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ പടം കാണാൻ. അത്യാവശ്യം ആൾമോസ്റ്റ് ഫില്ലായ ഒരു തിയേറ്ററിലാണ് ഞാൻ പത്താൻ കണ്ടത്. അപ്പോൾ പത്താൻ ടീം തീർച്ചയായിട്ടും ഈ ബോയ്ക്കോട്ട് ആർമിക്ക് എന്തായാലും ഒരു നന്ദി പറയണം. അപ്പോൾ വിവാദങ്ങളും ബോയ്ക്കോട്ടൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, നമുക്ക് പത്താനെക്കുറിച്ച് സംസാരിക്കാം. പത്താൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ പത്താൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഷാറൂഖ് ഖാൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഫിസിക്ക്, പുള്ളി ശരീരമൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ സ്ക്രീൻ പ്രസൻസ്, ഫൈറ്റിംഗ് സീനുകളും അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല പോലെ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും. കാരണം ഭയങ്കര വെച്ചാൽ ഭയങ്കര സ്വാഗതമാണ് മൂപ്പരൊരു അഭിനയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു സംഭവമാണ്. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജോൺ അബ്രഹാം ആയാലും ദീപിക പദുക്കോൺ ആയാലും, പിന്നെ പറയുകയാണ് ഡിമ്പിൾ കപാടിയ ഉണ്ട്, പിന്നെ ഒരാൾ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഒട്ടുക്കത്തെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു, അത് ഭയങ്കര രസമുണ്ട്. പുള്ളിക്കാരൻ ഈ അടുത്തൊരു തെലുങ്ക് പടത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ട്രോളുകൾക്ക് വിധേയനായിരുന്നു. അപ്പോൾ ആ ഒരു ഗസ്റ്റ് റോള് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണെങ്കിലും പത്താൻ എന്ന സിനിമയുടെ കഥാ തിരക്കഥയൊക്കെ പരിഗണിച്ചാൽ വെറും ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര അമാനുഷികതയുള്ള കഥാപാത്രങ്ങളായിട്ട് ഇവരെ ഫീൽ ചെയ്തു. എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. കാരണം അങ്ങനെയാണ് കണ്ടമാനം കത്തി സീനുകളുണ്ട്, നല്ല കത്തി സീനുകൾ ഈ സിനിമയിലുണ്ട്. ഏ എപ്പിട്രാ എന്നൊക്കെ തോന്നുന്ന പോലുള്ള സീനുകൾ ഈ പടത്തിൽ നല്ലോണമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോവുക. ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് അല്ല ഈ പടത്തിൽ എടുത്തിട്ടുള്ളത്. വേണേൽ ഒരു ഹൈ വോൾട്ടേജ് ത്രില്ലർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, പക്ഷേ വോൾട്ടേജ് കൂടി ഷോക്ക് അടിക്കാഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. എനിക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തിട്ട് പത്താൻ എന്ന സിനിമയ്ക്ക് നേടിയ അക്രമങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് പത്താൻ നല്ല സിനിമയാണ്, കിടു സിനിമയാണ്, പോസിറ്റീവ് വൈബ് സിനിമയാണ് എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലേ അതിലൊരു എത്തിക്സ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു ആവറേജ് ഫ്ലിക്കായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അതിനുള്ള കാരണങ്ങളും ഞാൻ ഈ റിവ്യൂ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതും ആവറേജായിട്ട് അനുഭവപ്പെട്ടതന്നെ ഷാറൂഖ് ഖാൻ ഈ പടത്തിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഷാറൂഖ് ഖാൻ്റെ ആ ഒരു സ്വാഗിലാണ് ഈ പടം ഒന്ന് കഴിച്ചിലാവണമെന്നേ പറയുള്ളൂ. വേറെ വല്ല നടന്മാരാണെങ്കിൽ വല്ല ദുരന്ത സിനിമയായിട്ട് ഈ പടം മാറിയാനെ. ഓൺലി ഫോർ ഷാറൂഖ് ഖാൻ ഈ പടം ഒറ്റവട്ടം കാണാവുന്ന പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ല ഒരു മഹാസംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് വേണമെങ്കിൽ എനിക്ക് മഹാസംഭവമാണെന്ന് പറയാം. അതായത് ഇവിടെ നടക്കുന്നത് അങ്ങനെ ബോയ്ക്കോട്ട് സംഭവങ്ങൾക്കൊക്കെ എതിരായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല പടമാണ്, അടിപൊളി സിനിമയാണെന്ന രീതിയിൽ നമുക്ക് അടിച്ചുവിടാം. പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്കൊരു എത്തിക്സ് ഇല്ലേ? കാരണം കണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് അനുഭവപ്പെട്ടതല്ലേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു ആൾക്കാരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലല്ല നമ്മൾ റിവ്യൂ പറയുന്നത്. ഭൂരിപക്ഷം തൃപ്തിപ്പെടുത്തേണ്ട രീതിയിലല്ലല്ലോ പറയുന്നത്, സ്വാഭിപ്രായമല്ലേ പറയേണ്ടത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ പോയാൽ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ താങ്ക് യു. ഇതാണ് പത്താനെ കുറിച്ചുള്ള റിവ്യൂ.